ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ 34-ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും 34-ാമത്തെ വയസ്സിലെ ബർത്ത്ഡേക്ക് എന്താ ഇത്ര പ്രത്യേകതയെന്ന്. പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സിനൊപ്പമാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഞാനിപ്പോൾ MBA ചെയ്യുന്നതെന്ന് അറിയുള്ളൂ കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് എൻ്റെ ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു കേക്ക് കെട്ടിയതാണ് കേട്ടോ. എൻ്റെ മിസ്സുമാരാണ് ഇതൊക്കെ, എൻ്റെ കാട്ടിൽ ഇളയതാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്ന ബർത്ത്ഡേക്ക് തന്ന സർപ്രൈസ് ആണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അങ്ങനെ ക്ലാസ്സിലെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോവുകയാണ് കേട്ടോ. പുറത്ത് മീൻസ് ഞങ്ങൾ കോളേജ് വിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് കയ്യൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് അവർ കുറേ സമയം വെയിറ്റ് ചെയ്യിച്ചു. എന്തിനാണ് അവർ വെയിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. പിന്നെ ജസ്റ്റ് ഞാനിങ്ങനെ ചുമ്മാ നിൽക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു ശീലമുള്ളത് കൊണ്ട് വെറുതെ വീഡിയോ എടുത്ത് 4-ാമത്തെ തവണ കഴിയുന്നു. കഴുകിയ കൈ തന്നെ വീണ്ടും കഴുകിയിട്ട് പല കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ വെയിറ്റ് ചെയ്യിച്ചു. അതാണ് കേട്ടോ ആ വിഷ്വൽ സൺഡേ ഇപ്പോൾ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യിച്ചു. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ടേബിളിൽ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ വാഷ്റൂമിൽ നിന്ന് ടേബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അങ്ങോട്ട് നടന്നപ്പോൾ ഒരാൾ പിറകിൽ നിന്ന് വീഡിയോ എടുക്കുന്നു, ഒരാൾ മുന്നേ നടക്കുന്നു. അങ്ങനെ ഇതെന്താ ലൈറ്റൊക്കെ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ തെള്ളി വിട്ടു. അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ വന്നത് കേക്കും ക്യാൻഡിലും ഒക്കെ ആയിട്ടു. ശരിക്കും സർപ്രൈസ്. ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൽ വെച്ചേ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചതാണ് സർപ്രൈസൊക്കെ. ഇങ്ങനെ ഓക്കെ ഓക്കെ, അതെന്തെങ്കിലും ആകട്ടെ. ഇതായിരുന്നു സർപ്രൈസ്. വിഷ്ണുവിൻ്റെ അവിടെ ഒന്നും പോയതല്ലോ. അയ്യോ, ഞാൻ മറക്കുവാ. നിൽക്കി നിൽക്കി ഒരു മിനിറ്റ്. ഓക്കെ, എടി അഭിരാമി ഇങ്ങോട്ട് നിൽക്ക്. കേക്ക് ഉള്ളോന്നൊന്നും അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. പേടിച്ചയാ പേടിച്ചയാ. എനിക്കും എടി അഭിരാമി ഒന്ന് പിടിച്ചെടി. നിൽക്ക് നിൽക്ക്, ഞാൻ വരുന്നു. കേക്ക് കൊണ്ടുപോവാൻ അത് ഞങ്ങളുടെ അടവല്ലായിരുന്നു, അടവായിരുന്നു. ഓക്കെ, പോരെ വീട്ടിൽ എടുത്ത് പോരെ. അത് തുറന്ന് ഒന്ന് മാറ്റി. അത് വേണ്ട, അത് വീട്ടിൽ പെടുന്നു. അല്ലല്ല, അതല്ല ഗിഫ്റ്റ്. കണ്ണ് കരയ്ക്കണം. ഇതൊന്ന് പിടിക്ക്, എന്റെ കൈ കൂടെ പിടിക്ക്. നിന്റെ കൈ ഒരെണ്ണം മതി. എടാ എന്റെ കൈ എന്റെ ഞാൻ. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ക്യാൻഡിലൊക്കെ ആയിട്ട് ഒരു കേക്ക് കട്ടിങ്ങൊക്കെ. ഭയങ്കര
എന്താ പറയുക, ഭയങ്കര എൻജോയ് ചെയ്ത മൊമെൻ്റ് ആണ്. അൺഫോർഗറ്റബിൾ മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും മറക്കാൻ കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണം. ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് ഉമ്മ എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗിഫ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബാഗിൽ നോക്കിയപ്പോൾ മറ്റൊരെണ്ണം കണ്ടത്. അത് വെച്ചത് ആരും അറിഞ്ഞിട്ടില്ല. അത് എക്സ്ട്രീം സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അതിൽ ഒരാൾ ചെയ്തതാണ്, മറ്റു രണ്ടുപേരറിയാതെ ഒരാൾ തന്ന സർപ്രൈസ് ആണ്. അവളുമാർക്ക് ഞാൻ എന്റെ എക്സ്പ്രഷൻ കാണണം. അതിനാണോ കമ്മല് മേടിക്കൂ, കമ്മല് മേടിക്കൂ. ചേച്ചിക്ക് കമ്മലല്ലേ ഇഷ്ടം. പൈസ കൂടുതലല്ലേ? നല്ല കമ്മല്, 100 രൂപയുടെ കമ്മല്. ചേച്ചിക്ക് 100 രൂപയുടെ കമ്മല് മേടിച്ചു തരൂ. 100 രൂപ മറ്റേ എനിക്ക് അല്ലാത്ത കല്ലിന്റെ കമ്മല്. ചേച്ചി എനിക്കിത് ഇഷ്ടപ്പെട്ട്, ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ചു തന്നു. പള്ളി അങ്ങനെ പറഞ്ഞതാണ് എൻഗേജ്. ഞാൻ അതിലാലോചിച്ചു, ഏത് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ചു. എനിക്ക് തന്നെ എന്റെ ചേച്ചി, ചേച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടടി, ബെൽറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ ഇക്കാട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞേ. എന്റെ ഫേവറേറ്റ് കളറാണ്, നമുക്ക് അറിയാം. മതിയോ? അവർക്ക് അറിയാം എന്റെ ഫേവറേറ്റ് കളറാണെന്ന്. ഇങ്ങനെ ഇരുന്ന് എടാ, ഇത് ഞാൻ അവിടെ എനിക്ക് കണ്ടതാ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് അപ്പം ഞാൻ പറഞ്ഞു, എടി ഇത് മാത്രമാണെങ്കിൽ കൊള്ളത്തില്ല, ഈ ബെൽറ്റ് ഉള്ളതുകൊണ്ടാണ് സൂപ്പർ എന്ന് ഞാൻ പറഞ്ഞു. വെറുതെ പിള്ളേർക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൈസ ഇങ്ങനെ പാഴിക്കളയ. ഗിഫ്റ്റ് തന്നത് കണ്ടല്ലോ, ഗിഫ്റ്റ് കണ്ടല്ലോ. അപ്പം ഈ ഗിഫ്റ്റുകളെല്ലാം ഞാൻ ഇട്ടിട്ട് പിക്സ് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ പിക്സ് വേണം എന്ന് പറഞ്ഞപ്പോൾ പിക്സ് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പോഴത്തേക്കും അവർ ചോദിക്കുകയാണ്, ഗിഫ്റ്റ് വാച്ച് ആരാ തന്നത്, ഉമ്മി തന്നതാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അല്ല, നിങ്ങൾ തന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാ സത്യം പറഞ്ഞാൽ റിയലൈസ് ചെയ്യുന്നത് അതും സർപ്രൈസ് ആയിരുന്നു. ഭയങ്കര സർപ്രൈസ്. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് കണ്ടിട്ട് ശരിക്കും സർപ്രൈസ് ആയത് എൻ്റെ മക്കളാട്ടോ. അവർ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഒരു വലിയ സംഭവമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒന്നും. അപ്പോൾ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പഠിക്കാൻ പോകുന്നുള്ള കാര്യം റിവീൽ ചെയ്യണമെന്നും ഈ ബർത്ത്ഡേ സർപ്രൈസിൻ്റെ വീഡിയോ ഇടണമെന്നും ഒക്കെ ഒരു കോൺഫിഡൻസ് തന്നത് തന്നെ ഇക്കാണ് കേട്ടോ. ആ ഒരു ബലത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ഹൗസ് വൈഫായിട്ട് ഒതുങ്ങിക്കൂടിയ ഞാൻ 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.